കായംകുളം പുനലൂർ റോഡിൽ കായംകുളം റെയിൽവേ ഓവർബ്രിഡ്ജിലൂടെയുള്ള ഗതാഗതം ഭാഗികമായി പുനരാരംഭിച്ചു. ഓവർബ്രിഡ്ജിന്റെ നവീകരണത്തിന്റെ ഭാഗമായി ഗതാഗതം നിരോധിച്ചിരിക്കുകയായിരുന്നു. ഓവർബ്രിഡ്ജിന്റെ നിർമ്മാണം പൂർത്തിയായ സാഹചര്യത്തിലാണ് ഗതാഗത നിയന്ത്രണം ഒഴിവാക്കിയത്. ഇരുചക്ര വാഹനങ്ങളും മുച്ചക്ര വാഹനങ്ങളും കാറുകളും ചൊവ്വാഴ്ച രാവിലെ മുതൽ കടത്തിവിട്ടു തുടങ്ങി. അതേസമയം ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളുടെയും ചരക്ക് വാഹനങ്ങളുടെയും പ്രവേശനത്തിനുള്ള നിരോധനം തുടരുകയാണ്. പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഓവർബ്രിഡ്ജിന്റെ റോഡ് ഭാഗം തുടർന്നിരിക്കുന്നത്. ഒരു മാസത്തെ യാത്രാ നിരോധനമായിരുന്നു KP റോഡിൽ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഓവർബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 40 ദിവസം പിന്നിട്ടതിനാൽ നിരോധനം നീളുകയായിരുന്നു. ഈ ഭാഗത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ സമീപ പ്രദേശങ്ങളിൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയായിരുന്നു. ഇരുചക്ര വാഹനങ്ങളും ഇടത്തരം വാഹനങ്ങളും മേൽപ്പാലം ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടും ലക്ഷ്മി തിയേറ്റർ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ടും തിരിച്ചായിരുന്നു വിട്ടിരുന്നത്. ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഈ റോഡുകളിലൂടെ യാത്ര ചെയ്തിരുന്നത്. അതേസമയം മേൽപ്പാലത്തിന്റെ നവീകരണം പൂർത്തിയാകുന്നതോടെ റോഡിന്റെ നിലവിലുള്ള വീതി കുറയുമെന്ന ജനങ്ങളുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്ന് റെയിൽവേ വൃത്തങ്ങൾ സൂചിപ്പിച്ചു. അടിപ്പാത ഭാഗത്ത് റോഡിന് 7 മീറ്റർ വീതിയുണ്ട്, 5 മീറ്റർ ഉയരവുമുണ്ട്. ഹെവി വാഹനങ്ങൾക്ക് 2.65 മീറ്ററാണ് വീതി. അതിനാൽ ഓവർബ്രിഡ്ജിന്റെ അടിഭാഗത്ത് 2 വാഹനങ്ങൾക്ക് യഥേഷ്ടം കടന്നു പോകാനുള്ള സൗകര്യമുണ്ടെന്നും റെയിൽവേ വിശദീകരിക്കുന്നു. CDNet News കായംകുളം.